നമസ്കാരം, ഞാൻ ലിജേഷ് ഫറൂഖ്. പി മീഡിയ അവതരിപ്പിക്കുന്ന ഓളങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്തമാർന്ന ഒരുപാട് കലാകാരന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. ആ കലാകാരന്മാരെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ഓളങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്നത്തെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ആരാണെന്ന് ഒന്ന് നമുക്ക് നോക്കാം. പ്രശസ്ത നൃത്ത കലാ അധ്യാപകനും ഫിലിം കൊറിയോഗ്രാഫർ കൂടിയായ കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി ത്രില്ലർ രാജേഷ് മാസ്റ്ററാണ് ഇന്ന് നമ്മുടെ അതിഥി. രാജേഷ് മാസ്റ്ററെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം സർ. ഓളങ്ങൾ എന്ന നമ്മുടെ പ്രോഗ്രാമിലെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് വളരെ പ്രഗത്ഭനായ ഡാൻസ് കൊറിയോഗ്രാഫർ മിസ്റ്റർ ത്രില്ലർ രാജേഷ് എന്ന് എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന രാജേഷ് മാസ്റ്ററാണ്. ഓക്കെ, എന്തായാലും നമുക്ക് രാജേഷ് മാസ്റ്ററിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. മാസ്റ്റർ എന്തൊക്കെയാണ്, സുഖമായിട്ട് പോകുന്നു? അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുഖമാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, കുഴപ്പമില്ല. ഒരുവിധം ഇപ്പോൾ അങ്ങനെയുള്ളൊരു സമയമായത്. ഇപ്പോഴത്തെ മാസ് എത്ര വർഷമായിട്ട് നമ്മുടെ ഈ ഫീൽഡിലേക്ക്, ഈ ഒരു ഡാൻസ് ഫീൽഡിലേക്ക് എത്തിയിട്ട് ഏകദേശം എത്ര വർഷമായിട്ടുണ്ട്? ഞാനൊരു 29-28 ഇയേഴ്സായി ഈ ഫീൽഡിലേക്ക് എത്തിയിട്ട്. ഓ, 29 ഇയേഴ്സ്, അതൊരു വലിയ കാലം, ഒരുപാട് വർഷങ്ങൾ. മാഷ് ഇത് എങ്ങനെയാണ്, മാഷക്ക് ഇങ്ങനെയൊരു ഒരു താല്പര്യം ഉണ്ടായത് ഡാൻസ് ചെയ്യാനുള്ള? ഡാൻസിലേക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഫാമിലിയിൽ ആരും ഡാൻസ് കളിക്കുന്ന ആൾക്കാരോ കലാപരമായിട്ടുള്ള ആരും ഇല്ല. ഞാനാണ് തുടക്കക്കാരൻ. പിന്നെ ചെറുപ്പം മുതൽക്ക്, വളരെ ചെറുപ്പം മുതൽക്കൊന്നുമില്ല, സിക്സ്ത് സെവൻത്തിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഈ ഇതിൻ്റെ പ്രോഗ്രാമിന് പോകാറുണ്ട്. നമ്മളെ പാതിരയ്ക്ക് നമ്മൾ സെറ്റൊക്കെ പിടിച്ചിട്ട് വീട്ടിൽ കളിക്കാൻ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സെവൻത്തിൽ സിക്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിൻ്റെ അടുത്തൊരു നൈബറുണ്ട്. അപ്പോൾ അവരെ രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ട് വിളിക്കും പ്രോഗ്രാം. നമുക്ക് അന്ന് ഡാൻസിനൊക്കെ ഭയങ്കര താല്പര്യമാണ്. കല്യാണപ്പറിലൊക്കെ ഡാൻസ് കളിക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സെറ്റും പിടിച്ചിട്ട് ഞങ്ങൾ ഓരോ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ച് അവിടുന്ന് ക്യാഷ് പൈസ ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഡാൻസിനോടൊരു ഇൻട്രസ്റ്റ് തോന്നിയത്. ആ ഡാൻസ് അത്ര സീരിയസ് ആയിട്ട് അതൊന്നും എടുത്തിട്ടില്ല, പക്ഷെ കളിക്കാറുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇതിനിടയ്ക്കാണ്, പിന്നെ ഈ ഫെയിൽഡായിരുന്ന സമയങ്ങളിലാണ് എനിക്ക് സിനിമാ ഭ്രാന്ത് മൂത്തും കഴിഞ്ഞിട്ട് ഞാൻ നേരെ മദ്രാസിലേക്ക് നാട് വിടുന്നു. മദ്രാസിലേക്ക് അങ്ങനെ കോടമ്പാക്കത്തെത്തി. കോടമ്പാക്കത്ത് സിനിമാ മേഖലയിലെത്തി. അപ്പോൾ അവിടെ യാതൊരു ബന്ധങ്ങളും ഇല്ലാതെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ ABM സ്റ്റുഡിയോ ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്തൊരു ഭരണി സ്റ്റുഡിയോ ഉണ്ട്. സ്റ്റുഡിയോയിൽ ഞാൻ ധൈര്യം വിചാരിച്ച് കയറി ചെന്നു. കയറി ചെന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് എൻ്റെ ഒരാഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞ്, ഒരുപാട് ആൾക്കാരിങ്ങനെ ദിവസം വരുന്നുണ്ട്, ഒരു ചാൻസുകളും ഇല്ല, ഇവിടെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം ഒരു കാര്യം മനസ്സിലായി, ഒരു ബന്ധങ്ങളും ഇല്ലാതെ നമുക്ക് സിനിമാ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഫീൽഡിലേക്ക് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ ഒരു കയറി വരുന്ന ഒരാൾക്ക് ഹൈ ലെവൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഒരു ഫിലിമിൽ ആക്ട് ചെയ്യാനോ ഒന്നിനും നമുക്ക് പറ്റൂല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. നാട്ടിൽ തിരിച്ചെത്തി. പിന്നെ നമ്മൾ സ്കൂളുകൾ, ക്ലാസ്സുകളിലൊക്കെ ക്ലാസ്സുകൾ ഒരുപാട്, ഞാൻ ക്ലാസ്സുകൾ ഇപ്പോഴും ക്ലാസ്സുകളായിട്ട് തന്നെയാണ് പോകുന്നത്. സ്കൂളിൽ സ്ഥിരമായിട്ട് ഞാൻ ക്ലാസ്സുകൾ മെയിനായിട്ട് പോകുന്നത് ചെയ്യാറുള്ളത്. സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു CMI മാനേജ്മെൻറ്റ്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ്. അവരെ സ്കൂളുകളിൽ ഒരു 8 വർഷത്തോളം ഞാൻ അവരെ ഡാൻസ് മാസ്റ്ററായിട്ട് നിന്നിരുന്നു. 8 വർഷത്തോളം CMI മാനേജ്മെൻറ്റിൻ്റെ ഡാൻസ് മാസ്റ്ററായിട്ട് അവരെ പല സ്കൂളുകളിൽ. ഇപ്പം നമ്മളെ സിൽവർ ഹിൽസ് സ്കൂളുണ്ട്, സിൽവർ ഹിൽസ് സ്കൂളിൽ രണ്ട് സ്കൂളുണ്ട്. സിൽവർ ഹിൽസ് CBSE ഉണ്ട്, കേരള സിലബസ് ഉണ്ട്.
അവരെ രണ്ട് സ്കൂളിലും ഞാൻ സ്ഥിരമായിട്ട് ഡാൻസ് മാസ്റ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിലുള്ള ദേവഗിരി സി എം ഐ പബ്ലിക് സ്കൂളിൽ, അവിടെ സ്കൂൾ തുടങ്ങിയ കാലം മുതൽക്ക് അവിടുത്തെ ഡാൻസ് മാസ്റ്റർ ചെയ്യുന്നു 7 വർഷത്തോളം. അപ്പോൾ അവർ തമ്മിൽ ആ മാനേജ്മെൻ്റ് തമ്മിൽ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ്. അങ്ങനെയാണ് അവരെ എല്ലാ ബ്രാഞ്ചസിലും പോയിട്ട് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ, ഒരുപാട് കുട്ടികൾ. ഇപ്പോൾ ഇവിടെ പൂഞ്ചിൽ, കാശ്മീരിൽ, കാശ്മീർ സ്ഥാനത്തെ ബോർഡറിൻ്റെ അടുത്താണ് പൂഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള പൂഞ്ച്. അവിടെ ക്രൈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സ്കൂളുണ്ട്. സ്കൂളിൽ അതെ, അവിടുത്തെ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മളവിടുത്തെ സ്കൂളിലെ വെക്കേഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഉണ്ടാവാറ്. അപ്പം ആ സമയത്ത് അവരെന്താക്കും, അവർ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. കാശ്മീരിലേക്ക് പോകുന്നുണ്ട്. കാശ്മീരിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഒരു 3-4 സ്കൂളുകളുണ്ട്, അവിടെയൊക്കെ ഡാൻസ് പഠിപ്പിച്ചിട്ട് അവിടെ ഒരു 2 മാസത്തിൻ്റെ അടുത്ത് അവിടെ ലാൻഡ് ചെയ്തിട്ട് അവിടെ സ്കൂളുകളിലൊക്കെ ഇത്രയും സ്കൂളുകൾക്ക് സ്കൂളുകൾ ക്ലാസ്സുകൾ സാറ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവാറില്ലേ? പുറത്ത് പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. ഇവിടെ പ്രോഗ്രാംസുകൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ആൽബങ്ങളൊക്കെ ഒരുപാട് ചെയ്ത് ആ ഒരുപാട് ആൽബങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിലിമിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഈ ആൽബങ്ങൾ കൊറിയോഗ്രാഫി ഒരുപാട് ചെയ്തിട്ടുണ്ടായിരിക്കും, അതെല്ലാവരും അറിയാൻ ഇനി കാണാൻ പോവാണ് അവർ. സാറ്, സാറിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു കൊറിയോഗ്രാഫി നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. ലാസ്റ്റിൽ ഞാൻ ഇവിടേക്ക് ദുബായിലേക്ക് പോകുന്ന സമയത്ത് നോട്ട്ബുക്ക്, എസ് സി റണർ എന്ന് പറഞ്ഞിട്ടുള്ള 2 പടങ്ങൾ ചെയ്തതിന് ശേഷം, നമ്മുടെ നോട്ട്ബുക്ക് റോഷൻ ആൻഡ്രൂസിൻ്റെ കെഡിസിൻ്റെ പടമായിരുന്നു 2, പിന്നെ അതിലേക്ക് പോയി ദുബായിലേക്ക് പോയി അവർ ഈവൻ്റ് ചെയ്ത്, അവർ ഈവൻ്റ് മാത്രമല്ല അവരെ വേൾഡ് ലെവലിലുള്ള പ്രോഗ്രാംസ് വരെ ചെയ്ത്, അവരുടെ ഫിലിപ്പൈൻസിൽ അവർക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഡാൻസ് പഠിപ്പിച്ചു വിട്ട്, മോഹൻലാലിൻ്റെ 25th ആനിവേഴ്സറി ദുബായിൽ അൽനാസറിൽ വെച്ചിട്ട് ഞങ്ങൾ ട്രൂപ്പ് എൻ ചെയ്തിരുന്നത്. പിന്നെ സുരേഷ് ഗോപിൻ്റെ ഭരചന്ദ്രൻ IPS എന്ന് പറഞ്ഞിട്ട് ഒരു മെഗാ ഷോ ഉണ്ടായിരുന്നു, അതിലും കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്, ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് കാണുമ്പോൾ തന്നെ മണിച്ചേട്ടാ, എടാ രാജേഷ് നീ എന്താ ഇവിടെ, അപ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് ഞാനൊരു എക്സൈറ്റ് ആയിപ്പോയി. കാരണം വെച്ചാൽ അത്രയും വലിയൊരു ആർട്ടിസ്റ്റ്, നമ്മളെപ്പോലുള്ള ഒരു കലാകാരനെ അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് ആ സമയത്ത് കാണുമ്പോൾ എന്താ രാജേഷ് ഇവിടെ എന്ന് ചോദിക്കണമെങ്കിൽ മണിച്ചേട്ടൻ്റെ മനസ്സിൽ ഞാനതൊരു കഥാപാത്രം ഉണ്ടായത് കൊണ്ടാണല്ലോ. ദുബായിൽ അന്നൊക്കെ നിങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പ്രോഗ്രാം ഫോട്ടോസ്
അതെ, ഫോട്ടോസ്, സി ഡികൾ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ മനസ്സിൽ ഓർമ്മിച്ച്. എപ്പോഴും എൻ്റെ തന്നെ എൻ്റെ ഒരു ശേഖരണം എന്ന് പറഞ്ഞാൽ ഫോട്ടോസുകൾ, സി ഡികൾ, പ്രോഗ്രാംസിൻ്റെ ഒക്കെയാണ്. അതെപ്പോഴും എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ആ പഴയ കാലഘട്ടത്തിലേക്ക് പോകും. നമുക്ക് മറക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളാണ് അതിലുള്ളത്. ഓക്കെ, തീർച്ചയായും. ഓക്കെ, ഭയങ്കര സന്തോഷമായി. കാരണം അവിടുത്തെ ആ ദുബായിലെ പ്രോഗ്രാംസിൻ്റെ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, അതുപോലെ അത് കൂടാതെ എന്തോ ഒരു യൂണിയൻ ഡാൻസേഴ്സിൻ്റെ എന്തോ യൂണിയൻ, അതെ അതെ അതെ, ഫെഫ്ക എന്ന് പറഞ്ഞ ഒരു ഫിലിമിൻ്റെ സംഘടന ഉണ്ട്, അതിൽ ഡാൻസേഴ്സ് യൂണിയൻ ഉണ്ട്. അതിൽ കോഴിക്കോടിൻ്റെ ഫെഫ്ക MSST കോഴിക്കോട് ജില്ലാ രക്ഷാധികാരിയാണ്. ഇപ്പം ഞാൻ കോഴിക്കോട് ജില്ലാ രക്ഷാധികാരിയാണ്. കാരണം പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് ഫെഫ്ക ഡാൻസേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഫിലിമിൻ്റെ ഏറ്റവും വലിയൊരു സംഘടനയാണ്. അപ്പം നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള സപ്പോർട്ടിങ്ങും എന്ത് വേണമെങ്കിലും നമുക്ക്, നമ്മളെ ആ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ടിങ്ങിന് ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ പുതുതായിട്ട് വളർന്നു വരുന്ന ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഡാൻസിന് വേണ്ടിയിട്ടും, ആ ഡാൻസിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് എന്ത് സപ്പോർട്ടിങ് കൊടുക്കാൻ പറ്റും, അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിലും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ സാറിൻ്റെ നമ്മുടെ രാജേഷ് സാറിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ കേട്ട് കഴിഞ്ഞ് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഓളങ്ങൾ എന്ന ഈ ഒരു ചെറിയ പ്രോഗ്രാമിൽ ഇന്ന് രാജേഷ് മാസ്റ്റർ എന്ന ആ ഒരു വലിയ വ്യക്തിത്വത്തെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് സാറിന് എന്തെങ്കിലും നിങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയാം. പിന്നെ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്, പഴയ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ. അവർക്കൊക്കെ നിങ്ങളുടെ ഈ ഓളങ്ങൾ എന്ന പ്രോഗ്രാമിലൂടെ ഒരു മോട്ടിവേഷൻ കിട്ടുകയാണെങ്കിൽ അതൊരു ജീവിതത്തിലൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ അതേമാതിരി നിങ്ങളെപ്പോലത്തെ ഈ ചാനൽ, ഈ ഓളങ്ങൾ എന്നുള്ള പ്രോഗ്രാം പല ആളുകളെയും ഇതേമാതിരി മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം സഹായിക്കട്ടെ. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ഓളങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായിട്ട് ഞാൻ എത്തുന്നതാണ്. ഓക്കെ, ബൈ.